സുവിശേഷ സാഹിത്യ രംഗത്തെ ആദ്യാചാര്യന്മാരിൽ ഒരാളായിട്ട് കേരളക്കരയിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട കാനമച്ചൻ്റെ ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങൾ, ചില അധ്യായങ്ങൾ നമ്മോടൊക്കെ ചേർത്ത് നമ്മെ ഓർമ്മിപ്പിക്കുവാൻ പ്രിയപ്പെട്ട അച്ഛൻ നമ്മോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ സുവിശേഷകൻ എന്ന നിലയിൽ ദീർഘവർഷങ്ങളായിട്ട് വചനപ്രഭാഷകൻ എന്ന നിലയിൽ ഏറ്റവും അധികം കൺവെൻഷനുകളിൽ വചന സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതായ ആ വലിയ സുവിശേഷകൻ എന്ന നിലയിലും ബഹുമാനപ്പെട്ട കാനമച്ചൻ്റെ സ്ഥാനം അതിഥീയമാണ്. ഹൃദയം നിറഞ്ഞു നിൽക്കുന്നതായ സുവിശേഷാത്മാവിൻ്റെ ആ പഴയകാല ഓർമ്മകൾ അച്ഛന് നമ്മോട് പങ്കുവയ്ക്കുവാനുണ്ടാകും. ബാല്യകാലവും ചെറുപ്പകാലവും തുടർന്ന് സുവിശേഷ രണാംഗണത്തിലേക്ക് കാലെടുത്തു വെച്ചതായ അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളുടെ ആ പ്രാരംഭ നാളുകളെക്കുറിച്ച് അച്ഛൻ നമ്മോട് സംസാരിക്കും. ദൈവാതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ അവന് ലഭിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും അവൻ സന്തോഷത്തോടുകൂടി അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ അവൻ്റെ ഉടയവനായ സൃഷ്ടാവായ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും അവൻ്റെ സമസൃഷ്ടങ്ങളായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആവുമണ്ണം ആത്മീയമായി കൈതാങ്ങുവാനും അവനെ താല്പര്യപ്പെടുന്നു. ആ ഒരു നിലയിൽ കഴിഞ്ഞ പിറകോട്ടുള്ള കാലഘട്ടങ്ങളെ അപഹരിച്ച് നോക്കുമ്പോൾ വിശുദ്ധന്മാരായ ആളുകൾ, ബൈഗോൺസ് നേരത്തെ കടന്നുപോയവർ, അവർ പിന്നിട്ട ആ പാത തന്നെയാണ് നമ്മുടെയും പാത. വേറൊന്ന് അത് പണിയുവാൻ, മറ്റൊരു മാർഗം നിർദ്ദേശിക്കുവാൻ നമുക്ക് അവകാശമില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരാൾക്ക് ശിഷ്യപ്പെട്ട് വിദ്യ അഭ്യസിക്കാൻ ശ്രമിക്കുമ്പോൾ ആ പഠിപ്പിക്കുന്ന ആൾ ഗുരു ആണ്. ഗുരു എന്ന് പറഞ്ഞാൽ വലിയവൻ എന്നാണ് അവർക്ക് എൻ്റെ അർത്ഥം. ആളത്വത്തിൽ വലിയവൻ ആയിരുന്നാൽ പോരാ, അറിവിലും അനുഭവത്തിലുമൊക്കെ നമ്മുടെ ഗുരുക്കന്മാർ നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരായിരിക്കണം. ഈ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഗുരു, വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ഗുരു എന്ന് സമകാലീന ജനം തന്നെ വിളിച്ച ആ യേശു, അതിനെ അതിലംഘിക്കുന്ന മറികടക്കുന്ന ഒരു ഗുരു ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. ഈ ഒരു കാഴ്ചപ്പാട് എങ്ങനെയോ ഭാഗ്യവശാലെന്ന് ഞാൻ പറയട്ടെ. ഞാനൊരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലം മുതൽ ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് പ്രകാശിപ്പിക്കുവാൻ തുടങ്ങി. പ്രിയപ്പെട്ട അച്ഛൻ, ചെറിയ സൺഡേ സ്കൂൾ പ്രായത്തിൽ മുതൽ ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പകർന്നിരുന്നു എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചല്ലോ. അച്ഛൻ ഓർത്തഡോക്സ് സഭയിലെ വൈദികനായിരുന്ന ആ കാലയളവിൽ അച്ഛൻ്റെ ഉള്ളിൽ സുവിശേഷത്തിൻ്റെ അഗ്നി ജ്വലിച്ചു പ്രകാശിക്കുകയും ഓർത്തഡോക്സ് സഭയിൽ നിൽക്കുന്ന നാളുകൾ തന്നെ വചനം പഠിപ്പിക്കുവാൻ അച്ഛനെ ഉത്സാഹിക്കുകയൊക്കെ ചെയ്തിരുന്നൊരു കാലം ഓർമ്മയുണ്ട്. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാനത് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ചേറ്റടം പള്ളിയിൽ വൈദികനായിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ നിന്ന് അച്ഛൻ ഇവാഞ്ചലിസ്റ്റ് പി ഐ എബ്രഹാം കാനം എന്ന നിലയിലേക്കുള്ളതായ ആ ഒരു പ്രയാണത്തിൻ്റെ അനുഭവങ്ങളെ അച്ഛനൊന്ന് ഓർമ്മിപ്പിച്ചെടുത്താൽ നന്നായിരിക്കും. ഞാൻ ഓർത്തഡോക്സ് സഭാ വിഭാഗത്തിൽ പെട്ട ഒരു കുടുംബത്തിൽ വളരെ മതതീവ്രതയുള്ള, ആദ്യമെന്ന് ഞാൻ പറയുന്നില്ല, മതതീവ്രതയുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ വളരെ വ്യഗ്രതയുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. നാല് സഹോദരിമാർക്ക് ഏക സഹോദരനായിട്ട് ഞാൻ ജനിച്ചു. അവിടെ ഞങ്ങളുടെ എന്ന് പറയുന്നത്, ക്ഷമിക്കണം,
ഓർത്തഡോക്സ് വകയായിട്ടുള്ള ഒരു ആരാധന സ്ഥലം ഞങ്ങളുടെ ആ അടുത്ത ഏരിയയിലെങ്കിൽ ഇല്ലായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു മുന്നൊരുക്കമെന്ന നിലയിൽ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് ഒരു CSI പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മാതാപിതാക്കന്മാരും മറ്റും താല്പര്യപ്പെട്ട അനുസരിച്ച് ഞാൻ അവിടെ പോയി സൺഡേ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങി. എനിക്ക് അവരോട് ബഹുമാനം ഉള്ള ഒരു വിഷയം എന്തെന്ന് ചോദിച്ചാൽ, അവർ ഭജനമല്ലാതെ മറ്റു പത്രവാർത്തകളോ ലോകകാര്യങ്ങളോ ഒന്നും അവിടെ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നില്ല. വാസ്തവത്തിൽ അതാണ് ഇന്നും ആവശ്യമായിരിക്കുന്ന അതാണ്. യേശുവിനെക്കുറിച്ച് ആദ്യമായിട്ട് സുവിശേഷ പ്രസംഗം കേട്ട ഒരു മനുഷ്യൻ നടന്ന സംഭവമാണ്. അയാൾ അതിനു മുമ്പ് കേട്ടിട്ടുള്ളത് മുഴുവൻ മതപ്രസംഗങ്ങളാണ്. എന്നാൽ യേശു ജനിച്ചത് മുതൽ മരണം അടക്ക ഉയർപ്പ് തൻ്റെ മടങ്ങി വരവ് തുടങ്ങിയ വിഷയങ്ങളെ ഒരു ദൈവദാസൻ സംക്ഷിപ്തമായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ട് നിന്ന ഈ മനുഷ്യൻ കണ്ണുനീരിങ്ങനെ ഒപ്പിക്കൊണ്ട് വിളിച്ച് പറഞ്ഞ ഒരു കാര്യം കേൾക്കണം. ഞാൻ ഇത്രയും നാളും വിചാരിച്ചുകൊണ്ടിരുന്നത് യേശുവിൻ്റെ അമ്മയാണ് വലിയ ആൾ എന്ന് ഇപ്പോൾ ഈ പ്രസംഗം കേട്ടപ്പോഴാണ് യേശുവാണ് വലിയ ആളെന്ന് എനിക്ക് മനസ്സിലായത് എന്നിങ്ങനെ പറഞ്ഞൊരു സംഭവം ഉണ്ടായി. കാനായിലെ കല്യാണ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വീഞ്ഞ് തീർന്നു പോയതും ആളുകൾ മന്ത്രിച്ചതും ദുഃഖിച്ചതും ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ ആ ചാപ്റ്റർ അവസാനിക്കുന്നത് മറിയെക്കുറിച്ചല്ല, യോഹന്നാനെക്കുറിച്ചല്ല, യേശുവിനെക്കുറിച്ചാണ് പറയുന്നത്. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി യഹൂദയിലെ കനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. നോക്കണം, വീഞ്ഞ് കുടിച്ച് നല്ല വീഞ്ഞായിരുന്നെന്ന് പറഞ്ഞ് പോകല്ല, അതിൻ്റെ എൻ്റെ അതല്ലായിരുന്നു, യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുകയായിരുന്നു. വേദപുസ്തകത്തിൻ്റെ സംക്ഷിപ്തം എന്ന് പറയുന്നത് യേശുവാണ്. 26 പുസ്തകങ്ങളിൽ നിന്നും മാറ്റിയെടുക്കുകയാണെങ്കിൽ അതെൻ്റെ ഭാഷയെ അക്ഷമിക്കണം. അവശേഷിക്കുന്ന അന്തസത്ത എന്ന് പറയുന്നത് യേശുവാണ്. ആദിയിൽ നിന്ന് തുടങ്ങുന്ന ആ പുസ്തകം അവസാനിക്കുമ്പോൾ സംസാരിച്ച് നിർത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഇതാ ഞാൻ വേഗം വരുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് വേദപുസ്തകം അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ആത്മീയമായ ഈ ബാഹുല്യങ്ങളുടെ ആചാരക്രമങ്ങളുടെ എല്ലാം മധ്യത്തിൽ കൂടെ വേദപുസ്തകത്തിൻ്റെ അന്തസത്യം എന്ന് പറയുന്ന ആ ദൈവം എൻ്റെ ഹൃദയത്തിൽ കടന്നു വരുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഞാനൊന്ന് ഓർക്കുന്നുണ്ട്, ഒരു മെലിഞ്ഞ ശരീരവുമായിട്ട് ഞാൻ ഒരു വേദപുസ്തകം കൈപിടിച്ച് പള്ളിയിലെ അച്ഛൻ പറഞ്ഞ് സമ്മതിപ്പിച്ചതനുസരിച്ച് ഞാൻ കുർബാനയുടെ മധ്യത്തിൽ ഒരു അവസരം ഉണ്ടാക്കി തന്നു. എഴുന്നേറ്റ് നിന്നുകൊണ്ട് ബൈബിൾ തുറന്നു. അപ്പോൾ അവിടുത്തെ പിതാക്കന്മാരൊന്നും അങ്ങനെയുള്ള കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല. എന്നിട്ട് ഞാനൊരു വാക്യം വായിച്ചു, ഏലിയാബേ ദൂരയാത്ര ചെയ്യുക, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്നുള്ള വാക്യം ഞാൻ വായിച്ചിട്ട് ചില വാക്യങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോൾ അവിടെ ഇരുന്ന പിതാക്കന്മാരൊക്കെ അവരൊക്കെ തിരുമേനിമാർ അരളി ചെയ്യുന്നതും അച്ഛന്മാർ കൽപ്പിക്കുന്നതും ഒക്കെ കേട്ട് പരിചയമുള്ള ഇങ്ങനെ കൊച്ചുങ്ങളെ എഴുന്നേറ്റ് നിന്നൊന്നും പറയുന്നൊന്നും അവർ കേട്ടിട്ടില്ല. അപ്പം വയസ്സന്മാർ തമ്മിൽ തമ്മിൽ പറഞ്ഞെന്നാണ് പറയുന്നത്, ഈ കൊച്ചം വല്ലതും പുതുക്കുമെന്ന്. ഏതായാലും പുതുക്കിയോ പഴകിയോ എന്ന് എനിക്കറിയില്ല, അതൊരു ആരംഭം കുറിക്കലായിരുന്നു. ഈ തുടക്കത്തിൽ തന്നെ ചില ആളുകൾ നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. താങ്കൾ ചെറുപ്പത്തിൽ തന്നെ രക്ഷിക്കപ്പെട്ടു, ശരി, അവിടെ തന്നെ അങ്ങ് നിന്നാൽ പോരായിരുന്നു, അവിടെയും ദൈവത്തെ അല്ലേ വിളിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് നമ്മളെ മടുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയുണ്ട്. ആദ്യം ഞാനതൊക്കെ കേട്ട അല്പം ചുളുങ്ങുമായിരുന്നു. പിന്നെ ദൈവാത്മാവ് എനിക്ക് ഒരു പാഠം പഠിപ്പിച്ചു തന്നു. അതായത് ആത്മീയമെന്ന് പറയുന്നത് എല്ലാം ആത്മീയമല്ല. ആത്മീയ വേഷമുണ്ട്, പലതരത്തിലുള്ള ആത്മാക്കൾ. അതായത് ഒരു വാക്യമുണ്ടല്ലോ, ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളതും ചോദ്യം ചെയ്യുന്നൊരു വാക്യമുണ്ടല്ലോ. അപ്പം
ആത്മാവെന്ന് പറഞ്ഞാൽ ഉടനെ അത് പരിശുദ്ധാത്മാവായിരിക്കണമെന്നില്ല. അത് അശുദ്ധാത്മാവാകാം, മനുഷ്യാത്മാവാകാം, ദൂതന്മാരുടെ ആത്മാവാകാം. അതുകൊണ്ട് അതിൽ നിന്ന് ദൈവാത്മാവിനെ തിരിച്ചറിയുക എന്നുള്ളത് വലിയ ആവശ്യമാണ്. അതുകൊണ്ട് എന്നെ ഈ നിലയിൽ വളർത്തിയെടുക്കുവാൻ എനിക്ക് എന്നെ സഹായിച്ച പിതാക്കന്മാരോടും മറ്റെല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് നന്ദിയുണ്ട്. ഞാൻ അവരിൽ നിന്നും പുച്ഛരസത്തിലല്ല കാണുന്നത്, ബഹുമാനത്തോടുകൂടിയാണ്. എന്നാൽ സത്യം അന്വേഷിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുമല്ല. ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് പറയാം, നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. വലിയ പണ്ഡിതനായ ഒരു മനുഷ്യനുമായിട്ട് ഞാൻ അടുത്ത സമയത്ത് സംസാരിച്ചു. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പത്തരട്ടി പാണ്ഡിത്യം ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഒരു ഗുരുവാണ് അദ്ദേഹം, എന്നെ പഠിപ്പിച്ച ആളാണ്. അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹം ക്ഷീണിതനായി വൃദ്ധനായി ഇരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തെ കാണാനായിട്ട് പോയി. ഞാൻ പെന്തിക്കോസ്തിലായതിനു ശേഷമാണ്. അദ്ദേഹമാണെങ്കിൽ ഓർത്തഡോക്സ് സഭയിൽ നല്ല മരണം പ്രാപിക്കാനായിട്ട് ഇങ്ങനെ കാത്ത് ഇരിക്കുകയാണ്. എന്നെ കണ്ട ഉടനെ ആ സ്നേഹവാൻ എന്നെ ആശ്ലേഷിച്ച് എന്നെ സ്വീകരിച്ചു. ഞങ്ങൾ തമ്മിൽ അല്പസമയം സംസാരിച്ചതിന് ശേഷം ഞാൻ എഴുതിയ ഒരു പുസ്തകം ഞാൻ അദ്ദേഹത്തിന് കോംപ്ലിമെൻ്ററി കോപ്പിയായിട്ട് കൊടുത്തു. പുസ്തകത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒഴുകുമ്പോൾ വിട്ടുപിടിച്ചുള്ള ആളല്ലെന്ന്. അതായത് സത്യസഭയും പിന്നെ കൾട്ടുകളും എന്ന എൻ്റെ എനിക്ക് ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. കൾട്ടെന്ന് പറഞ്ഞാൽ മനുഷ്യനുണ്ടാക്കുന്ന ആത്മീയ പ്രസ്ഥാനങ്ങളാണ്. സഭയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങളെ ഇന്ന് ജയിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ കൾട്ടുകൾ വേറെ, സഭ വേറെ. സഭ എപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്ന ഈ പുസ്തകം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ഇത് വായിച്ചേച്ച് എന്നെ വീണ്ടും അഭിനന്ദിച്ചു. ഒരു ഒരു ഓർത്തഡോക്സിൻ്റെ സ്കോളറാണ് ഇത് ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അച്ഛൻ ഈ പുസ്തകം എഴുതിയ വിഷയത്തിൽ അച്ഛൻ വിജയിച്ചിരിക്കുന്നു എന്നോട് പറഞ്ഞു. ഞാനത് ഒരവസരമായിട്ടെടുത്തു. ബഹുമാനം വിടാതെ, സ്നേഹം വിടാതെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സത്യമാണെങ്കിൽ അത് അങ്ങ് സ്വീകരിക്കണമെന്ന് തോന്നുന്നു. സത്യമാണെങ്കിൽ ഞാൻ എഴുതിയിരിക്കുന്ന വിശ്വാസസ്നാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ അവിടെ നിന്ന് അത് അംഗീകരിക്കണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം വാടി. അത് പറഞ്ഞപ്പോൾ മാത്രം അതുവരെ സന്തോഷമായിരുന്നു. പക്ഷേ എൻ്റെ ന്യായം എന്താണെന്ന് ചോദിച്ചാൽ, നീ എന്നെ ക്രിസ്ത്യാനിയാകാൻ നിർബന്ധിക്കുന്നുണ്ടോ എന്ന് പൗലോസിനോട് ഒരു തർക്കം ചോദിച്ചു അഗ്രിപ്പാസ് രാജാവ്. രാജാക്കന്മാരോടൊക്കെ അക്കാലത്ത് അങ്ങനെ ഒന്നും ആരും വെട്ടിമുറിച്ചൊന്നും പറയില്ല. പക്ഷേ സുശേഷാത്മാവ് അങ്ങോട്ട് ജ്വലിച്ചപ്പോൾ പൗലോസ് പറഞ്ഞു, അഗ്രിപ്പാസ് രാജാവേ, നീ മാത്രമല്ല എൻ്റെ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും, അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ, ഈ ചങ്ങല ഒഴികെ എന്നെപ്പോലെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു. നോക്കണം, അഗ്രിപ്പാസ് രാജാവിൻ്റെ മുമ്പിലും സത്യം മറക്കാതെ ദൈവത്തെ ഉയർത്തി പൗലോസ് കാണിച്ചു. ഈ സ്പിരിറ്റ് ആയിരിക്കണം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലമായി നിൽക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത് അനുസരിച്ചാൽ എനിക്ക് ഈ വെളിച്ചം കർത്താവ് തന്നതിന് ശേഷം സഭയിൽ തന്നെ ഇപ്പം പല രീതിയിൽ ആളുകൾ എന്നെ വീക്ഷിക്കാൻ തുടങ്ങി. ചിലർ ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് തന്നെ അന്ന് മാറിയുന്നുണ്ട്, ഈ കൊച്ചനൊരു പ്രൊട്ടസ്റ്റൻ്റ് സ്റ്റൈലാണ് അങ്ങനെയൊക്കെ, എന്നാ സ്റ്റൈലാണെന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു സ്റ്റൈലുണ്ടോ? ദൈവത്തിൻ്റെ സ്റ്റൈലല്ലാതെ പ്രൊട്ടസ്റ്റൻ്റ് സ്റ്റൈലെന്ന് പറഞ്ഞ സ്റ്റൈല് എനിക്കറിയത്തില്ല. അച്ഛൻ്റെ ഹൃദയത്തിൽ ഈ സത്യത്തിൻ്റെ വചനം അതിങ്ങനെ വളർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് പട്ടത്തു പ്രവേശനത്തിലേക്ക് മുന്നോട്ട് വന്നത്. ആ കാര്യത്തെക്കുറിച്ച് അച്ഛൻ ഒന്ന് വിവരിച്ചാൽ. ഞാൻ ഹൈസ്കൂൾ പാസ്സായ ഉടനെ കോളേജിൽ പോകാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിലും സാമ്പത്തികമായ
സാഹചര്യം അനുകൂലമല്ലായിരുന്നത് ഒരു കാരണം. അങ്ങനെയുള്ള ചില കാരണങ്ങളാൽ തുടർന്ന് വൈദിക സെമിനാരിയിലേക്ക് പോകുവാൻ നിർബന്ധിതനായി. അപ്പോൾ അന്നത്തെ എൻ്റെ അറിവനുസരിച്ച്, സാമാന്യ ജനങ്ങളുടെ ബോധ്യമനുസരിച്ച്, ഒരു വൈദികനാകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷയമാണ്, വിഷയമായിട്ടാണ് ചിന്തിച്ചിരുന്നത്. ഇന്നും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഈ പട്ടത്വത്തിന് വലിയ പദവിയാണ് ഈ പട്ടത്വ സഭകൾ കൊടുക്കുന്നത്. മേൽപ്പട്ടക്കാർ പട്ടക്കാരോട് ചെമ്മാശന്മാർ ഏർപ്പാടാക്കി കർത്താവ് വരെ ഭൂമിയതിങ്കൽ. അപ്പം കർത്താവ് പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും ഒക്കെ കർത്താവ് തന്നെ ഈ ഭൂമിയിൽ ആക്കി വെച്ചെന്നൊക്കെ ആ പാട്ട്. അത് സത്യത്തോട് നേരി പുലർത്തുന്ന കാര്യങ്ങളല്ല. അത് അവിടെ നിൽക്കട്ടെ. ഏതായാലും മാലാഖമാരെ പോലും കുനിഞ്ഞു നോക്കുവാൻ ശക്തിയുള്ള കൂദാശകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഈ പട്ടക്കാരെന്ന് പറഞ്ഞ് വരത്തി ആ ഇമ്പ്രഷൻ എൻ്റെ അകത്തും കയറി. ആ ഒരു പട്ടക്കാരനായാൽ സകല പ്രശ്നങ്ങളും തീരും, ആത്മീയം അവിടെ മുതൽ തഴച്ച് വളരാൻ തുടങ്ങും എന്നൊക്കെയുള്ള ധാരണയില്ലേ. ഞാനും ഞങ്ങളുടെ ഇടവേലെ ഒരു എൻ്റെ സ്നേഹിതനായ ഒരു തോമസ് ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ അച്ഛനായും പിന്നെ മരിച്ചുപോയി. ഞങ്ങൾ രണ്ടുപേരെയും കണ്ട് ഇൻ്റർവ്യൂവിന് സഭയുടെ കേന്ദ്രത്തിലോട്ട് വിട്ടു. ഞാൻ നേതാക്കന്മാരെ അപഹസിച്ചിരിക്കുന്നത് ശരിയല്ലല്ലോ. അവിടെ വയോവൃദ്ധനായ ഒരാൾ ഞങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഇരിപ്പുണ്ട്. അവരൊന്നും ഈ മാറ്റർ ഫാക്റ്റല്ല, സത്യത്തിൽ ആഴങ്ങളിലോട്ട് കടക്കാതെ. ഫോർ എക്സാമ്പിൾ എന്നോട് ചോദിച്ചു നിൻ്റെ പേരെന്തോടാ, ഞാൻ പറഞ്ഞു അബ്രഹാം. അപ്പൻ്റെ പേരോ? ഇസ്ഹാഖ്. എടാ അതെന്നെ കൂത്ത, അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാഖ്, നിങ്ങളുടെ വീട്ടിൽ ഇസ്ഹാഖിൻ്റെ മകനാണ് അബ്രഹാം. ഇങ്ങനെയൊക്കെയുള്ള ഫലിതങ്ങളൊക്കെ പറഞ്ഞ് സമയം കളഞ്ഞു. എൻ്റെ വീട്ടുപേര് പാറകിളനാണ്, കൂട്ടുകാരൻ്റെ വീട്ടുപേര് മാവുങ്കലനാണ്. മാവുങ്കലെ തോമസിനോട് പറഞ്ഞു, നീ മാങ്ങാ പെറുക്കി തിന്ന് നടക്കേ ഉള്ളൂ. കേട്ടടാ, ഞാനിത് കേട്ട് അമ്പരന്ന് പോയി. പ്രവചനമാണോ? എൻ്റെ ബോധം നോക്കിയേച്ച് പറഞ്ഞ് കേൾക്കണോ? എടാ നീ പാറക്കലല്ലേ, മോശ പാറ അടിച്ചതാടാ നിൻ്റെ അനുഭവം. അടി കൊള്ളുമ്പോൾ നീ വെള്ളം പുറപ്പെടുമ്പോൾ പ്രവർത്തനം പോലെ അദ്ദേഹം എന്നെ ശവിക്കാമെന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു. ഇനിവേ അതിനുശേഷം ഞാൻ കോട്ടയം വൈദിക സെമിനാരിയിൽ പഠിച്ചു. ഇതാ വന്ന സാഹചര്യം അതാ. അന്നൊക്കെ ഞാൻ സ്ട്രിക്റ്റ് ഓർത്തഡോക്സാ, സുറിയാനി ഭാഷയൊക്കെ കൈകാര്യം ചെയ്യാനറിയാം, വേറെ ചില ഭാഷകളൊക്കെ അറിയാം. അപ്പം വൈദിക സെമിനാരിയിൽ ഞാൻ പഠിച്ച ഒഴിയോ ലോകമറിയുന്ന പണ്ഡിതന്മാരായ ഗുരുക്കന്മാർ ബിഷപ്പന്മാർ എൻ്റെ ടീച്ചേഴ്സ് ഉണ്ട്, അവർക്കെല്ലാം എന്നോട് വലിയ സ്നേഹമായിരുന്നു. ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിന്ന് സറണ്ടർ ചെയ്യാമെങ്കിൽ, വിട്ടുകളയാമെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും പൊന്നുപോലെ അവർ നിസ്വീകരിക്കുമായിരുന്നു. പക്ഷേ അവിടെയൊക്കെ എനിക്ക് ആ 4 വർഷവും ഈ സത്യത്തിന് വേണ്ടി ഒരു വേദസാക്ഷിയായി ഒരു ചാട്ട കൊണ്ട് അടികൊള്ളുന്നവനെ പോലെ ഉള്ളിൽ വേദനകൾ അടക്കിക്കൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ കഴിഞ്ഞു കൂടി. അങ്ങോട്ട് മാറിയാൽ ഉടനെ പ്രൊട്ടസ്റ്റൻ്റാ വേദജലർ പറയും, താമസിയാതായാൽ ഉപ്പും നമ്മളെ വിട്ട് കേട്ടോ, അങ്ങനെ പറയുന്നവരും ഉണ്ട്. അവരുടെ പ്രവചനം വലിച്ചു. എനിവേ ഞാൻ അവിടെ പഠിച്ചു. ഞാനൊരു നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നെന്ന് ടീച്ചേഴ്സൊക്കെ പറയുമായിരുന്നു, നല്ല പേർ പഠിക്കുമായിരുന്നു. പിന്നെ വേറെ ഒന്ന്, ഞാൻ ബെസ്റ്റ് സെമിനാരി പ്രീച്ചറായിട്ട് അത്രയും പണ്ഡിതന്മാരുടെ ഇടയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അതിലൊക്കെ ദൈവത്തിൻ്റെ വഴികളുണ്ടായിരുന്നു. അങ്ങനെ ഈ ഏറ്റുമുട്ടൽ ചില വർഷങ്ങൾ മുന്നോട്ട് നീങ്ങിയതിന് ശേഷം ഞാൻ സുവിശേഷപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്ന വഴിയിൽ കൂടെ മുന്നോട്ട് നീങ്ങി. ഇടയ്ക്ക് പറയട്ടെ, എല്ലാ സഭകളുടെയും ഗതിയൊന്നും തന്നെ ഈ പ്രയറിന് സെറ്റ് പ്രയറാണ്, ഉണ്ടാക്കി വെച്ചിരിക്കുക. എല്ലാത്തിനും
എടാ ഇടി വെട്ടുന്നതിന് ഉണ്ടാക്കി പ്രാർത്ഥന ഉണ്ടാക്കി വെച്ചാൽ ഇടി വെട്ടാൻ നേരത്ത് പ്രാർത്ഥിക്കാൻ പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പ്രാർത്ഥന ഉണ്ടാക്കി റെഡിമെയ്ഡ് പ്രേരൊന്നും അവിടെ ചിലവാകുകയില്ല. അവിടെ ഇൻസ്റ്റൻ്റായിട്ട് അയ്യോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് അങ്ങനെ ഞെട്ടി വിറയ്ക്കുന്ന രീതിയിൽ പ്രാർത്ഥന ഉണ്ടാകുള്ളൂ. അതൊക്കെ എനിക്കറിയാം. അപ്പം ഞാൻ സഭയുടെ സെറ്റ് പ്രേയേഴ്സ് അനുഷ്ഠിക്കാതെ വാചാ പ്രാർത്ഥന മാത്രം നടത്തുന്ന ഒരു ഒരു പ്രൊട്ടസ്റ്റൻ്റ് വൈദികനാണെന്ന് എന്നെക്കുറിച്ച് പറഞ്ഞ് പരത്തി ചുരുക്കി പറഞ്ഞ ആ ആശയം അങ്ങ് വളർന്നു. എനിക്ക് അവിടെ തുടർന്ന് ആ നിലയിൽ നിന്ന് തുടരാൻ ബുദ്ധിമുട്ടായി. ഞാൻ പിന്നെ കണ്ടിന്യൂ ചെയ്യാതെ അവിടുന്ന് ഞാൻ പോലീസുകാർ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സഭ എന്നെ തേടി വന്നു കേട്ടോ. വാഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ കുടുംബമായിട്ട് താമസിക്കുമ്പോൾ വൈദിക മാനേജർമാരെന്നെ തിരിച്ചറിഞ്ഞ് വന്ന് ഞങ്ങൾ കുട്ടിക്കൊണ്ട് പോയി നെടുമാവ് പള്ളിയിൽ വെച്ച് എനിക്ക് പട്ടം തന്നു. ചമ്പാസൻ പട്ടക്കാരനൊക്കെ ആക്കി. ഈ ഇടയ്ക്ക് സത്യം അറിയാൻ ആഗ്രഹിക്കുന്നതോട് ഞാനൊരു കാര്യം പറയാം. സമയത്തിരുക്കം കൊണ്ടാണ് ഇങ്ങനെ തെറി പറയുന്നത്. വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ പട്ടമെന്നോ പട്ടത്വമെന്നോ പറയുന്ന ഒരാശയം ഇല്ല. ഇല്ല, അതിതറി ചുമ്മാ ഉണ്ടാക്കിയതാണ്. കാലത്തിൻ്റെ നീക്കത്തിൽ അത് അങ്ങനെ ആയിത്തീർന്നതാണ്. വേദപുസ്തകം ആദ്യോടന്തം പഠിച്ചാൽ ഈ ശമ്മാശമ്മാരെന്ന് പറഞ്ഞാൽ ശുശ്രൂഷക്കാരനെ അർത്ഥമുള്ളൂ. പട്ടക്കാരില്ല. പഴയ നിയമത്തിലെ ഏറ്റവും വലിയ ഫിഗേഴ്സ് പ്രൊഫസറാണ്, പ്രവാചകന്മാരാണ്. പുതിയ നിയമത്തിലോട്ട് കടന്നാലും ആത്മീയതയുടെ നിഴലുകളായിട്ട് ചിലർ പട്ട ഇങ്ങനെ പുരോഹിതന്മാരെന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അവരൊക്കെ പട്ടത്വത്തിൻ്റെ വേഷധാരികളടക്കം പ്രവാചകന്മാരുടെ ഇടയ്ക്ക് വരുമ്പോൾ തല കുനിക്കുകയാണ് ചെയ്യുന്നത്. ഏലിയാവ് വലിയ പ്രവാചകനായിരുന്നു. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. മഹാപുരോഹിതന്മാരും ഒക്കെ മൂപ്പന്മാരും ഒക്കെ ഉള്ള സമയത്ത് നാടിനെ ഇളക്കിയത് ഒരു പ്രവാചകനായ യോഹന്നാനാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പുരോഹിതൻ എന്നൊക്കെ സംബോധന ചെയ്യുന്നെങ്കിലും യേശു പ്രവാചകനാണെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. നിത്യത ആരംഭിക്കുമ്പോൾ, ചരിത്രം അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇന്ന് കാണുന്ന സകല സ്ഥാനമാനങ്ങളും ഇല്ലാതെയായിട്ട് ദൈവം തൻ്റെ പുത്രനെ അഭിഷേകം ചെയ്ത് അവൻ രാജാവ്, സാക്ഷാൽ പുരോഹിതൻ, പ്രവാചകൻ, എല്ലാം ഓൾ ഇൻ ഓൾ അവൻ എല്ലാവരിലും എല്ലാമായിത്തീരും. അതുവരെ കാട്ടിക്കൂട്ടിയത് എല്ലാം വെറും നിഴലുകൾ മാത്രമായിരിക്കും. ഈ സത്യം എനിക്ക് ദൈവം അങ്ങോട്ട് ബോധ്യമായി കഴിഞ്ഞപ്പം ഞാൻ ഏറ്റ പട്ടത്വത്തെക്കുറിച്ച് തന്നെ ഞാൻ ദുഃഖിക്കാൻ തുടങ്ങി. എൻ്റെ ദൈവം കഴമ്പില്ലാത്ത ഈ കാര്യമാണോ ഞാൻ ചെയ്തത്. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു മരിക്കുന്നതിൻ്റെ തലേ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. താൻ ചില ആളുകൾ വിചാരിക്കുന്നത് ചുമ്മാ എല്ലാവരും കൂടെ കൂടി ഒരു ഗെറ്റ് ടുഗദർ നടത്തി ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തിന്ന് ഇങ്ങനെ 10 ദിവസം കർത്താവ് എല്ലാം കൂടെ സന്തോഷിച്ച് പോയി എന്നൊക്കെ ആചരിപ്പം ചില തരി. അവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ പഴയതിനെ അവസാനിപ്പിച്ചിട്ട് പുതിയതിനെ ആരംഭിക്കുകയാണ് ചെയ്തത്. അതിനെക്കുറിച്ച് യാക്കോബായ സഭയിൽ തന്നെ ഒരു പാട്ടുണ്ട്. ആ പാട്ട് പാട്ടിനകത്തൊന്ന് എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകും. മർക്കോസിൻ്റെ ഗൃഹമതിലല്ല പഴമകളെയും നിറവേറ്റിതാൻ മൃഗവലിയയാ രാത്രിയിൽ നീക്കി. മൃഗവലിയയാ രാത്രിയിൽ നീക്കിയെന്ന് നൂതന നിയമം സകലവും എഴുതി തന്നിലയത്തിൽ കൈതവം ഏറും പാഷണ്ഡതയെ പാടയെ പോക്കി. മർക്കോസിൻ്റെ മാലയിൽ നടന്ന പരിപാടിയിലാ ആട്ടർച്ചയും ഒക്കെ ചേർത്തുള്ള പഴയ നിയമത്തിൻ്റെ പെസക ആരംഭിച്ചു. ആരംഭിച്ചിട്ട് അതിൻ്റെ അവസാനത്തെ കഷണം യൂതയ്ക്ക് കൊടുത്തു. യൂത ആ മൃഗബലിയുടെ പഴയതിൻ്റെ കഷണം വാങ്ങിച്ച് തലം വിട്ടു. പിന്നത്തെ ദുരന്തമായിരുന്നു. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞാണ് പഴയത് കഴിഞ്ഞിട്ടാണ് യേശു അപ്പം എടുത്തത്. നമ്മുടെ പല ആളുകൾക്കും അത് അറിയത്തില്ല.
ആ പഴയതിൻ്റെ അത് മുഴുവൻ മാറ്റിയതിന് ശേഷമാണ് അപ്പം എടുത്ത് വാഴ്ത്തി അത് കഴിഞ്ഞ് പാനപാത്രം എടുത്തു. അവിടെ മുതൽ പിന്നെ സുവിശേഷ യുഗമാണ്. ഈ സത്യങ്ങളൊക്കെ ഇപ്പോൾ കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നതോടുകൂടി എൻ്റെ ഉള്ളം പിടയ്ക്കാൻ തുടങ്ങി. ദൈവമേ, സത്യം ദൈവത്തിൻ്റെ വകയാണല്ലോ, അതിന് മനുഷ്യരോട് ബന്ധം കടപ്പാടൊന്നും ഇല്ലല്ലോ, പിണങ്ങിയാലും ഇണങ്ങിയാലും കർത്താവിനോട് ഞാൻ മറുപടി പറയേണ്ടവന് ആണല്ലോ എന്നുള്ള ചിന്ത എന്നെ ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ചിന്താവില്ലനായിട്ട് കുറച്ച് നാൾ ഇങ്ങനെ മുന്നോട്ട് നീങ്ങി അതിനുശേഷമാണ് അച്ഛൻ ഒരു സുവിശേഷ യോഗങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് അച്ഛനായിരിക്കുമ്പോൾ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, കവലുകളിലൊക്കെ സുവിശേഷം പ്രസംഗിക്കുകയും അതിൽ സന്തോഷിക്കുകയും അതുപോലെ കൺവെൻഷനുകളിലൊക്കെ, ഓർത്തഡോക്സ് സഭയുടെ ഇടവകകൾ നടക്കുന്ന കൺവെൻഷനിലൊക്കെ പ്രസംഗിക്കുമ്പം അച്ഛൻ്റെ പ്രസംഗത്തിന് സുവിശേഷത്തിൻ്റെ വലിയൊരു പ്രാധാന്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നിന്ന അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയിലെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥനയ്ക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുകയും യഥാർത്ഥ സുവിശേഷത്തെ മറയ്ക്കുവാനുള്ളതായ ഒരു ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും പട്ടണ സഭകൾ പോകുന്നത് എന്നുള്ളത് സത്യമാണ്. ഈ സത്യം എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾക്ക് അറിഞ്ഞുകൂടാ. വേറെ ചില ആളുകൾക്ക് സത്യം അറിയാം, പക്ഷേ അതനുസരിക്കാൻ പല കാരണങ്ങളാൽ അവർ തയ്യാറല്ല. അങ്ങനെ ഒരു ഒരവസ്ഥയുണ്ട്. അങ്ങനെ സത്യം അറിഞ്ഞിട്ടും അത് അംഗീകരിക്കാതെ നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. എൻ്റെ കൂടെ സമശിഷ്യരായി പഠിച്ച അച്ഛന്മാരും ബിഷപ്പുമാരുണ്ട്. അപ്പം ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ ഇടയ്ക്ക് കയറി സമയം ലാഭിക്കാൻ വേണ്ടി അങ്ങ് ക്ലൈമാക്സ് പറയാ. ഞാൻ സ്നാനമേറ്റ് കഴിഞ്ഞ് അധികം ആളുകൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ആൾക്കാർ അറിയുമ്പോൾ എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ എൻ്റെ കൂടെ പഠിച്ച ഒരു ജമാഅത്തിനെ വഴിക്ക് വെച്ച് കണ്ടു. ഞാൻ അച്ഛൻ ജമാഅത്തിനോട് പറഞ്ഞു, ജമാഅത്താ ഒരു കാര്യം അറിഞ്ഞോ? ഇല്ല. ഞാൻ വിശ്വാസനാനം ഏറ്റു, ഒരു മുഖവിലയും കൂടാതെ. ഉടനെ ഞാൻ സാധുവായ മനുഷ്യൻ എന്നോട് പറഞ്ഞ് തൻ്റെ കുപ്പായത്തെ പിടിച്ചിങ്ങനെ കുലുക്കിക്കൊണ്ട് പറയാണ്, നിങ്ങളൊക്കെ ഭാഗ്യമുള്ളവരെന്ന്. ഇതേ മറുപടി എനിക്ക് പല്ലിൽ നിന്ന് കിട്ടി. ഇത് തെറ്റാണെന്ന് ആരും പറയുന്നില്ല. ഇപ്പോൾ ഇവിടെ വേണ്ടായിരുന്നെന്ന് വെച്ചാലിട്ട് പറഞ്ഞു, നമുക്ക് ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യാമായിരുന്നല്ലോ, ഇവിടാണ് ഇതിൻ്റെ ആവശ്യം. ഇങ്ങനെയൊക്കെയുള്ള പുത്തൃത്വങ്ങൾ പറഞ്ഞ് തടിതപ്പാൻ ശ്രമിച്ചല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ള ഒരു താല്പര്യം പലരും കാണുന്നില്ല. ഞാൻ കട്ട്ഔട്ട് ചെയ്തതെന്ന് പറയട്ടെ, ഈ മാർത്തോമാസഭയിലെ ഫലിത രൂപത്തിൽ പ്രസംഗിക്കുന്നത് ഒരു ബദ്രാജൻ ഉണ്ടായിരുന്നല്ലോ, എനിക്ക് അദ്ദേഹത്തെ അടുത്തറിയാം, നല്ല മനുഷ്യനായിരുന്നു, ഇറ്റ്സ് എ വെരി ഗുഡ് മാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കാരണവശാലും നിന്നിടത്തുനിന്ന് അദ്ദേഹം മാറാൻ തയ്യാറല്ല. നിൽക്കുന്നിടം ശുദ്ധമാണെന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. താനൊരു ഒരു ദൃഷ്ടാന്തം പറഞ്ഞു, അത് വളരെ രസമാണ്. അദ്ദേഹം പറഞ്ഞത്, ഈ പട്ടത്തെ സഭകളിൽ പള്ളികളൊക്കെ സ്ഥാപിക്കുമ്പോൾ, കുരിശുനോട്ടികളൊക്കെ സ്ഥാപിക്കുമ്പോൾ നേർച്ചപ്പെട്ടികൾ വെക്കാറുണ്ട്. അത് ഞാൻ ഉദാഹരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഒരു പള്ളി ഉണ്ടാക്കി, പള്ളി ഉണ്ടാക്കിയിട്ട് അവിടെ പല നേർച്ചപ്പെട്ടികൾ വെച്ചു. പുത്തൻ പള്ളിയാണ്. ഒന്ന് വിശുദ്ധ സെൻറ്റ് മേരിയുടെ നേർച്ചപ്പെട്ടി, വേറൊന്ന് സെൻറ്റ് ജോർജിൻ്റെ ഗീവർഗീസിൻ്റെ നേർച്ചപ്പെട്ടി, വേറൊന്ന് ജീസസിൻ്റെ നേർച്ചപ്പെട്ടി, യേശുവിൻ്റെ നേർച്ചപ്പെട്ടി. എന്നിട്ട് അദ്ദേഹം ഒടുവിൽ പറഞ്ഞേക്കണോ, അദ്ദേഹം പല്ലിനും വിടാതെ അദ്ദേഹം പറഞ്ഞത്, ഒരു പീരീഡ് കഴിയുമ്പം ഈ പെട്ടികൾ മൂന്നും ഓപ്പൺ ചെയ്ത് വരുമാനം എണ്ണുമല്ലോ. എണ്ണുമ്പോൾ മറിയയ്ക്ക് കുറച്ച് സമ്മാനം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, പിന്നെ സെൻറ്റ് ജോർജിനും കുറച്ച് കിട്ടിയിട്ടുണ്ട്, ജീസസിന് രണ്ടോ മൂന്നോ ബോട്ട് കിട്ടുന്ന പോലെ അങ്ങനെ കിട്ടിയ. അദ്ദേഹം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ബിഷപ്പുമാരെല്ലാം കൂടെ ചിരിച്ച് തള്ളി. പക്ഷേ സത്യം അതാണ്, യേശുവിനെ ചെറുതാക്കിക്കൊണ്ട് അറിഞ്ഞും അറിയാതെയോ വിശുദ്ധന്മാരെ വലുതാക്കി, സങ്കല്പത്തിൽ അവരെ വിശുദ്ധരാക്കി, അങ്ങനെ വല്ലാത്തൊരു തിരികളിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് നിങ്ങളുടെ അറിവിന് വേണ്ടി ഒരു കാര്യം പറയാം, ക്രിസ്തീയ സഭയിലെ ചെറിയ വിശുദ്ധനെന്നും വലിയ വിശുദ്ധനെന്നും ഒന്നുമില്ല, മക്കളുടെ പദവി
മക്കളായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും മക്കളാണ്, മക്കളല്ലെങ്കിൽ ആരും മക്കളല്ല. അതാ പുത്രത്വത്തിൻ്റെ ടീച്ചിങ്. പുതിയ നിയമത്തിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന എല്ലാവരും പുത്രത്വത്തെ സംബന്ധിച്ച് സമത്വമുള്ളവരാണ്. അത് രക്ഷ സൗജന്യമായി ലഭിക്കുന്നതാണ്. കൂദാശയാൽ കുമ്പിടിയിൽ കൊണ്ടല്ലേ കർമാദികൾ കൊണ്ടൊന്നും ലഭിക്കുന്നതല്ല. സൗജന്യം അങ്ങനെ വല്ലതും കൊടുത്ത് കൊടുത്തിട്ട് കിട്ടുന്നതാണെങ്കിൽ നമുക്ക് സ്വർഗത്തോട് യാതൊരു കടപ്പാടുമില്ല. അങ്ങനെ ആ നിലയ്ക്ക് ഇതെനിക്ക് ബോധ്യപ്പെട്ടു. മണ്ണറഞ്ഞു പോയ ഒരു ജീവിക്കുന്ന ഒരു വിശുദ്ധനായ കവുമ്പ്രകാരി ജോസഫ് സാറ് സി സി മാത്യു, എനിക്ക് വലിയ സ്നേഹമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈക്കീഴിൽ ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് വെണ്ണിക്കുളത്തിനടുത്തുള്ള ഒരു കടവിൽ മണ്ണിലയാറ്റിൽ സ്നാനം ഏറ്റു. ആറിൻ്റെ രണ്ട് വശത്തും സാക്ഷികളായിട്ട് അനേകം നിൽപ്പുണ്ടായിരുന്നു. അന്ന് മുതൽ ഞാനൊരു പരസ്യ സാക്ഷിയായി ഞാൻ ഇറങ്ങി. പലതരത്തിലുള്ള പ്രതികരണങ്ങൾ എൻ്റെ നേരെ വരാൻ തുടങ്ങി. ദേവോദരവ് ഏൽപ്പിച്ച് ഒഴികെ എല്ലാ ഉപദ്രവങ്ങളും എനിക്ക് എതിരായിട്ട് ചെയ്തു. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, കൂടെ നടന്ന് ഉപദ്രവിച്ചവരെക്കാളും കൂടോത്രം ചെയ്തവരെക്കാളും ഒക്കെ സാത്താന് ഏതെല്ലാം തരത്തിൽ നമ്മളെ ഉപദ്രവിക്കാൻ കഴിയുമോ അതൊക്കെ അവൻ ചെയ്തിട്ടുണ്ട്, ഇന്നും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ജീവിക്കുന്നത് അവിടെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനേക്കാൾ കരുത്തനായ ഒരുത്തനായി എൻ്റെ കരത്തിന് കൂടി ജീവിക്കുന്നത്. എൻ്റെ ബലഹീനമായ കരത്തിന്മേൽ ബലിഷ്ഠനായ ഒരുത്തൻ്റെ കരം, ആണിപ്പോഴത്തുള്ള കരം പിടിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇന്ന് പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന് വരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും കർത്താവിനെ കുറിച്ച് പറയുകയും ചെയ്തു പോയിരുന്നു. അതുകൊണ്ട് അന്ന് മുതൽ എന്നെ സ്നേഹിക്കുന്നവരൊത്തിരി സ്നേഹിക്കുന്ന ചില ആളുകൾ ധരിക്കുന്നത് സ്നേഹിക്കാൻ ഉടനെ എത്തി തീർന്നു തരികയാണ്. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ സ്നേഹമാണ്. എങ്ങനെ ഇവനെ ആത്മാവിൽ നിത്യതയിൽ ദിവസേനയിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ആത്മീയ വീക്ഷണമെന്ന്. അച്ചായി, കൗമുമ്പ്രയാൽ സി സി മാത്യു സാറിൻ്റെ കൈക്കില്ലേ സ്നാനമേൽക്കുവാൻ പോകുമ്പോൾ പുതുപ്പള്ളി കേന്ദ്രമാക്കിയതായ ഒരു ഓർത്തഡോക്സ് സഭയിലെ സത്യസുവിശേഷ സഭയുടെ ഒരു ഉണർവിൻ്റെ ആരംഭ നാളുകളിലല്ലേ അന്ന് അച്ഛനോടൊപ്പം മുൻപിൽ നിന്ന ചില വ്യക്തികളുണ്ടല്ലോ? അവരിൽ പലരും മരിച്ചു പോയി. ഇപ്പം ഞാനും പി സി അബ്രഹാം സാർ മാത്രമേ ഉള്ളൂ ഭൂമിയിൽ. അന്ന് ഇറങ്ങി പുറപ്പെട്ടവരിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അന്ന് പുതുപ്പള്ളി കേന്ദ്രമാക്കി ഞാൻ വന്ന് ബൈബിൾ ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് ആ ഭാഗത്ത് നിന്ന് പലരും മുന്നോട്ട് വരുവാനിടയായി തീർന്നത്. തച്ചുകുന്ന് നടന്നതായ ഓർത്തഡോക്സ് സൺഡേ സ്കൂൾ, സെൻറ് ജോൺസ് സൺഡേ സ്കൂൾ, അവിടെ വെച്ചായിരുന്നു അച്ഛൻ്റെ ബൈബിൾ ക്ലാസ്സുകളൊക്കെ. ഞാനവിടെ ചെറിയ ക്ലാസ്സിലെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കാനാച്ചൻ എൻ്റെ ബൈബിൾ ക്ലാസ്സുകളെക്കുറിച്ച് കേട്ടിട്ടുള്ള അനുഭവം, എൻ്റെ മാതാപിതാക്കളും ഒക്കെ അവരിൽ പങ്കെടുത്തതും പുതുപ്പള്ളിയിലെ ഒരു പെന്തക്കോസ്തിൻ്റെ ഒരു ഉണർവിനെ അച്ഛൻ്റെ ബൈബിൾ ക്ലാസ്സുകൾ കാരണമായി എന്നുള്ളതൊരു സത്യമാണ്. അന്ന് തൊട്ട് ഇന്നേവളും പുതുപ്പള്ളി ചശ്രംകോട്ട് സഭയിലെ അംഗമായി അച്ഛൻ ഇരിക്കുന്നതും ചമ്പക്കരയിൽ താമസിക്കുന്നുവെങ്കിലും പുതുപ്പള്ളി സഭയിലെ ആളുകളുടെ എല്ലാവരുടെയും പ്രിയങ്കരനും ബഹുമാനിയനും ഒരു രക്ഷാധികാരിയെ പോലെയാണ് സഭാവിശ്വാസികൾ അച്ഛനെ ഇപ്പോഴും കാണുന്നത് എന്നുള്ളത് വളരെ ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഓർത്തു പോവുകയാണ്. ദേവദാസൻ പ്രസ്താവിച്ചതിൻ്റെ വെളിച്ചത്തിൽ ചരിത്രത്തിൻ്റെ സത്യത്തിൻ്റെ കണ്ണി പൊട്ടാതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വിശ്വാസസ്നാനം ഏൽക്കുന്ന സമയത്ത് കങ്ങര തേറ്റയിടം പള്ളി എന്ന് പറഞ്ഞൊരു പള്ളി ഉണ്ട്. അവിടെയുള്ള ആളുകൾ ഈ രക്ഷിക്കപ്പെട്ടവരും ഇപ്പം ഫ്രീ തിങ്കേഴ്സായിട്ടുള്ള കുറേ ആളുകളുണ്ടായിരുന്നുകൊണ്ട് ആരും കയ്യേറ്റം ചെയ്യാൻ വരിക എന്നുള്ളൊരു ധൈര്യം കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് എന്നെ അവർ ആൾക്കാർ വന്ന് വിളിച്ചുകൊണ്ട് പോയി അവരോട് അത് അച്ഛനാക്കി ആ പള്ളിയിലെ വികാരിയാക്കി ചേറ്റടപ്പള്ളിയിൽ. അപ്പോൾ കേന്ദ്രവുമായിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നും ഇല്ലാതെ അങ്ങനെ കുറച്ച് നാൾ നീങ്ങി ഞാൻ കേന്ദ്രത്തിൻ്റെ ഒരു നോട്ടർപുള്ളിയായിട്ട് തീർന്നു. അങ്ങനെ ഇരിക്കെ ഇങ്ങനെ മുന്നോട്ട് വരൊക്കെയല്ലേ എന്തെങ്കിലും ഒന്ന് കൂട്ടിമുട്ടണമല്ലോ എന്ന് ഞങ്ങളൊക്കെ തമ്മിൽ പറഞ്ഞിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സഭാ നേതൃത്വത്തിൽ നിന്ന് ഫേസ് ചെയ്യാം. കാരണം നമ്മുടെ പിതാക്കന്മാരൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടവരാണ്.
അധികാരികൾ വിളിക്കുകയും ഉപദേശപരമായ കാര്യങ്ങളെക്കുറിച്ച് വാദപ്രതിവാദം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ തന്നെ ഭീരുക്കളായിട്ട് മറഞ്ഞിരിക്കുന്നത്, നമുക്ക് പോകാം, ഒരു വലിയ ധീരമായൊരു കാഴ്ചയുടെ എടുക്കാൻ തീരുമാനിച്ചു. ഇന്ന് മൺമറഞ്ഞു പോയ ഒരു ഏഴിൽപ്പരം സഹോദരങ്ങൾ അത് മുന്നോട്ട് വന്നു. ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഒരു പെറ്റീഷൻ, ആത്മീയ ഭാഷയിൽ ഒരു പെറ്റീഷൻ എഴുതി സഭാകേന്ദ്രത്തിന് അയച്ചു, ദേവലോകത്ത്, ദേവലോകമരമനയിലേക്ക് അയച്ചു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു ചുമ്മാ വായി തോന്നിയതൊന്നുമല്ല, എല്ലാം ദൈവിക സത്യങ്ങൾ മാത്രം. വേദപുസ്തകം എന്ത് പറയുന്നു, അപ്പസ്തലന്മാരെന്ത് പറയുന്നു, സഭാ ചരിത്രം എന്ത് പറയുന്നു, ഇതൊക്കെ കൂട്ടി ചെയ്തുകൊണ്ട് എഴുതി. എന്നിട്ട് അതിൻ്റെ അടിയിൽ എൻ്റെ പേരാണ് നമ്പർ 1 വെച്ചിരിക്കുന്നത്. ഇതിനെ സഹകരായ മറുപടി തന്ന് ഞങ്ങളെ സന്തോഷിപ്പിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ കർത്താവ് നടത്തുന്ന വഴിയിൽ കൂടെ പോകുമെന്ന് അടിയിൽ ഒരു ചെറിയ കുറിപ്പ് കൂടെ വെച്ചു. റിമൈൻഡർ കൂടെ അയച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ വിളിപ്പിച്ചത്, ഞങ്ങളവിടെ ചെന്നു. വലിയൊരു കഥയാണ് അത്. തന്നെ സഭയുടെ മേലധ്യക്ഷൻ കാതോലിക്ക തിരുമേനിയും അച്ഛന്മാരും പണ്ഡിതന്മാരും അച്ഛന്മാരും എല്ലാം സുറിയാനി പണ്ഡിതന്മാരും എല്ലാം ഞങ്ങളെ ചോദ്യം ചെയ്യാനായിട്ട് ഇരിപ്പുണ്ട്. ഞങ്ങൾ അവിടെ ഇരുന്നു, ഞങ്ങളുടെ ചോദ്യങ്ങൾ ഓരോന്ന് വായിക്കാൻ തുടങ്ങി. മറുപടി എന്നുള്ള രീതിയിൽ അവരെന്തൊക്കെയോ പറയാൻ തുടങ്ങി. ഞങ്ങൾക്ക് വേണ്ട പോലെ ഒന്നും പറയാൻ അവസരം ഇല്ല, പറഞ്ഞാൽ അത് തിക്കാതമായിട്ട് ചിന്തിക്കും. അത് അത് ഒരു മറ്റൊരു പ്രശ്നം. ഒരു സ്റ്റാമ്പ് ഓരോന്ന് ഞാൻ പറയാം. ഈ കലത്തിലെ ചോറ് എന്താണെന്നറിയാൻ എല്ലാം ചോറിന് ഞെക്കി നോക്കേണ്ട കാര്യമില്ല, അങ്ങനെ ഒരു ന്യായമുണ്ട്. അതിന് സ്ഥാലി പുലക ന്യായം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ചോറിൻ്റെ ഭാഗം എല്ലാ ചോറിൻ്റെയും ഭാഗം. അപ്പോൾ അവിടെ നടന്ന ആ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഒരു ചെറിയ ഉദാഹരണം. ഒത്തിരി സ്നാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ സമയമില്ലല്ലോ. വിശുദ്ധന്മാരുടെ അസ്ഥികൾക്ക് ശക്തി ഇല്ലെന്ന് ഞാൻ എഴുതി. വിശുദ്ധന്മാർ മരിച്ചു പോയാൽ അവരെ അടക്കണം, കർത്താവ് വരുമ്പോൾ അവർ ഉയർക്കും, അതിന് പോയി അവരുടെ അസ്ഥിയെ കൊണ്ടു നടക്കരുത്, അതൊക്കെ പാപമാണ് എന്നിങ്ങനെ എഴുതി അണ്ടർ സെഞ്ചുറി കൊടുത്ത് ഇത് വായിച്ച് സെക്രട്ടറിയെ കൊണ്ട് വായിക്കുക. മേലധ്യക്ഷന്മാർ മറുപടി പറയുക. അപ്പോൾ ഈ പോയിൻ്റ് വന്നപ്പോൾ എന്നെ തോൽപ്പിക്കാനായിട്ട് അവർ ഒരു കാര്യം ചെയ്തു. ഏലീശ പ്രവാചകൻ്റെ അസ്ഥി തൊട്ടപ്പം ജീവിച്ച പോലെ തന്നെ എഴുന്നേറ്റെന്ന് അടക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ പട്ടാളക്കാർ വരുന്ന കണ്ട് പേടിച്ച് ഒരു കുഴിയിലോട്ടിട്ടു. ഏലീശായ അടക്ക് കവറായിരുന്നു, അറിഞ്ഞില്ല. ആദ്യം തന്നെ മുട്ടി ഉടനെ ഈ മരിച്ചവൻ എഴുന്നേറ്റു. അങ്ങനെ സംഭവം ഉണ്ട്. ഇത് വായിച്ചതിന് ശേഷം ജയാളിയായിട്ട് ബാബാ തിരുമേനി എന്നോട് ചോദിച്ചു, വിശുദ്ധന്മാരുടെ അസ്ഥിക്ക് ശക്തി കൊണ്ടോളൂ. ഞാൻ ഓർക്കുകയാണ്, ദൈവകൃപ ഇല്ലാതെ ഞാൻ ആവിയായി പോയേനെ. എനിക്കൊരു പ്രത്യേകതയുണ്ട്, എൻ്റെ പരിചയമുള്ള ഈ പ്രിയ കുഞ്ഞിനൊക്കെ അറിയാം, ഒത്തിരി മനപ്രയാസം വരുമ്പോൾ ഞാൻ ദൈവത്തിങ്കിലേക്ക് ഒന്ന് നോക്കും. ഒരു പ്രസംഗത്തെക്കാൾ സുഖം എൻ്റെ ഉരുതുള്ളി കണ്ണുനീരിന് വില കൊടുക്കാറുണ്ട്, അതെനിക്കറിയാം. അപ്പം ഞാൻ എൻ്റെ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ എന്നെ ഇവിടെ വെച്ച് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു, ഏലീശായുടെ കവറിന് ശക്തിയുണ്ടെന്ന് സ്ഥാപിച്ച് നാളെ മുതൽ കല്ലറക്കല്ല പ്രത്യേക ശുശ്രൂഷകളൊക്കെ ആരംഭിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന മറുപടി പറയാം. ചോദിക്കാൻ പറഞ്ഞു, ആ കല്ലറയിൽ വേറെ ഒരു ഡെഡ് ബോഡി കൂടെ കൊണ്ടിട്ടാലോ? കല്ലറയ്ക്ക് ശക്തിയുണ്ടെങ്കിൽ ആ ശക്തി എപ്പോഴും വേണ്ടേ? തീക്ക് എപ്പോഴും ചൂടല്ലേ, ഐസിന് എപ്പോഴും തണുപ്പല്ലേ? കല്ലറയ്ക്ക് ശക്തിയുണ്ടെങ്കിൽ ആ കല്ലറ എപ്പോൾ കൊണ്ടിട്ടാലും നമുക്കിവിടെ പരമനിയുടെ കബറില്ലേ, ഒന്ന് പരിരക്ഷിച്ച് നോക്കാം. മൗനമായി, ചോദ്യങ്ങൾ ചോദിക്കുന്നവരും എല്ലാം മൗനമായി ഇരുന്നു. ബാബാ തിരുമേനി എന്നോട് ചോദിച്ചു, തന്നെ ഇത് ആരാടു ഇതൊക്കെ പഠിപ്പിച്ചതെന്ന് ചോദിച്ചു. ഈ അച്ഛനെ പൊന്നുപോലെ എന്നെ സ്നേഹിക്കുന്ന ആളാണ്. അച്ഛൻ പറഞ്ഞ മറുപടി എനിക്കിപ്പോഴും പറഞ്ഞു, തിരുമേനി ഞാൻ
കല്ലറയ്ക്ക് ശക്തി ഇല്ലെന്ന് ഞാൻ ഇവരെ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ചില ബുക്സൊക്കെ വായിച്ചപ്പോഴാണ് സകല ശക്തി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെ ഒരു വിധത്തിൽ എന്തോ മറുപടി പറഞ്ഞാൽ അദ്ദേഹം രക്ഷപ്പെടുന്ന വിചാരിച്ചു. ഇത് വെറും ഒരു ഡ്രാമയായിട്ട് നടക്കുന്നതായിട്ട് ദൈവാത്മാ എനിക്ക് കാണിച്ചു തന്നു. മകനെ, നീ വെറുതെ നിൻ്റെ സമയം കളയാതെ നീ അറിഞ്ഞ സത്യത്തിന് സാക്ഷിയായിരിക്കാൻ നീ പോവുക. ഞാൻ എൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, നമുക്ക് പോയാൽ ഞങ്ങൾ വന്നെണ്ണം പറഞ്ഞ് വെളിയിൽ വന്നു. എന്നെ സുറിയാനി ഒഴിപ്പിച്ച മൽപ്പാൻ വലിയ പണ്ഡിതനാണ്, അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, ഞങ്ങളെ വിട്ടേച്ച് പോകരുത്, നിങ്ങളാരും ഞങ്ങളെ വിട്ടേച്ച് പോകരുതെന്ന് പറഞ്ഞു. ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഞാൻ കണ്ണുനീരടക്കി അവിടെ നിന്നു. അതിന് ശേഷം ഞാൻ മടങ്ങി വന്നു. വലിയ താമസം കൂടാതെ ഞാൻ റെസിഗ്നേഷൻ എഴുതി കേന്ദ്രത്തിലേക്ക് അയച്ചു. ഞാൻ ഒളിച്ചു പോയവനല്ല, മോഷ്ടിച്ച മുതലുമായിട്ട് പോയവനല്ല, ഞാൻ സത്യത്തിൻ്റെ സാക്ഷിയായിട്ട് പരസ്യവേദിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ സത്യത്തിൻ്റെ സാക്ഷിയായിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് മുടക്കുകൽപ്പന എന്നുള്ള നിലയിൽ ഒരു പ്രഹസനം, ഒരു ഡ്രാമ പോലെ അവരെന്തോ എഴുതി അയച്ചു. അതങ്ങനെ പോയി. എന്തിന്? അന്ന് സത്യത്തിന് സാക്ഷിയായി ഞാൻ ഇറങ്ങി തിരിച്ചെങ്കിൽ അനേക അനുഭവ വൈവിധ്യങ്ങളിൽ കൂടെ എൻ്റെ കാലുകൾ നീക്കേണ്ടി വന്നെങ്കിലും ദൈവം വിശ്വസ്തൻ, അവന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വശത്ത് മാത്രം, എൻ്റെ മാനുഷിക വശത്ത് മാത്രമേ പരാജയം ഉണ്ടായിട്ടുള്ളൂ. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റവും വന്നിട്ടില്ല. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം, അവനങ്ങനെ തന്നെ. ഇതാണ് ഞാൻ വന്ന വഴിത്താര. ഇപ്പോൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന സത്യ വചനപ്രകാരമുള്ള ആരാധനയിലേക്കും സഭയിലേക്കും ഒക്കെ വന്ന് ദീർഘവർഷങ്ങളായി. എന്നാൽ നാം ഉൾപ്പെടുന്നതായ നമ്മുടെ സഭാസമൂഹത്തിലും പ്രതീക്ഷയോടെ വന്ന അച്ഛനെ പോലെയുള്ള ആളുകൾക്ക് ഒരു ഗുണപരമായ ക്വാളിറ്റി നിലനിർത്താതെ ചിലയിടങ്ങളിലെങ്കിലും സഭാ സംഘടനാ ശൈലികളിലേക്കൊക്കെ പോകുന്നതിൻ്റെ വിഷമം അച്ഛൻ പരസ്യ പ്രസംഗങ്ങളിലും അതുപോലെ തന്നെ സ്വകാര്യ സംഭാഷണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിൽ നമ്മുടെ പുതിയ സമൂഹത്തിനെ വിശ്വാസികളായിരിക്കുന്ന ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകളോടൊക്കെ അച്ഛന് നൽകാനുള്ളതായ ഒരു അനുഭവത്തിൻ്റെ കരുത്തിലുള്ളതായ ചില വാക്കുകളിലൂടെ. ഈ പ്രോബ്ലം ഓഫ് ഈവിൾ, തിന്മയുടെ പ്രശ്നം എന്നുള്ള ഒരു വിഷയം യഥാർത്ഥത്തിലെ ഒരു സ്റ്റഡിയാണ്. ഉൽപ്പത്തി പുസ്തകം മുതലേ നമ്മളൊരു ഒരു കറുത്ത ചരട് പോലെ, വെളിപ്പാട് പുസ്തകം വരെ ഇത് അന്ത്യന്യായവിധി വരെ ഈ കരിമ്പടം ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ്. ഈ ലോകത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന സാത്താനെ നമ്മുടെ കർത്താവ് പിടിച്ചു കെട്ടി യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ 1000 ആണ്ട് വാഴ്ചയും അതിനുശേഷം നിത്യവാഴ്ചയും ഒക്കെ ഏറ്റെടുക്കാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ അരികത്തും അകലെയും ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ വിശുദ്ധന്മാരിൽ പലരുടെയും പിന്മാറ്റം സാത്താൻ്റെ ഒരു വിജയമാണ്. യൂദാസ് ഇസ്കറിയോത്ത് കർത്താവിൻ്റെ കൂടെ നടന്നേച്ച് കഷണം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന നമ്മൾ മുമ്പേ കേട്ടല്ലോ. ഇത് ഒരു ദുർബല മനസ്സുള്ളവരെ മാത്രമേ ഇതിൽ ചിന്താക്കുഴപ്പത്തിലാക്കുകയുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ചുറ്റും ഒത്തിരി പേര് വിശന്ന് ഇങ്ങനെ നടക്കുമ്പോൾ അവരുടെ കയ്യിൽ ആഹാരമുണ്ട്, പക്ഷേ അവർ കഴിക്കുന്നില്ല. നമുക്ക് ഒരല്പം ആഹാരം കിട്ടിയാൽ നമ്മളത് കഴിക്കണം. അവർ കഴിക്കുന്നില്ലെന്നുള്ള കാരണത്താൽ നമ്മൾ കഴിക്കാതിരിക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവർ ചെയ്യുന്നതല്ല എല്ലാം പകർത്തുകല്ല നമ്മുടെ ജോലി. ക്രിസ്ത്യാനിയായി തീരുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുക എന്നാണ്, അവൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിന് ഊന്നൽ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഈ ചിന്താഗതം ചിന്താക്കുഴപ്പമായിട്ട് മാറത്തില്ല. വലിയ ഒരു വിഷയമാണ് ഒത്തിരി സഭകളുടെ പിന്മാറ്റം. ലോകമയത്വത്തിലേക്ക് സഭകളിൽ അനേക വിഭാഗങ്ങൾ ഇങ്ങനെ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പിടിച്ചു നിൽക്കുന്ന അല്പ ആളുകളുണ്ട്. അങ്ങനെ ഇറങ്ങിത്തിരിച്ച ആ വീരന്മാരുടെ പേരുകളൊക്കെ നിങ്ങൾക്കറിയാം. മാർട്ടിൻ ലൂതർ, ഹിറ്റ്ലർ ജനിച്ച രാജ്യത്ത് തന്നെയാണ് ആ വിശുദ്ധന് ജനിച്ചത്.
പക്ഷെ വ്യത്യാസം നമുക്ക് ഹിറ്റ്ലർ അനേക യഹൂദന്മാരെ കൊല്ലുകയും മറ്റും ചെയ്തപ്പോൾ ജർമ്മനിയിൽ ജനിച്ച നാഗല സാഹിബ് തുടങ്ങിയ വിശുദ്ധന്മാർ, അവിടെ നമ്മൾ വീണവരെ നോക്കണ്ട, വീഴാതെ തലക്കൽ കുരിശുമായി പോയവനെ നമ്മൾ ധ്യാനിച്ചുകൊള്ളുകയെന്നാണ് വേദവസ്ഥം പറയുന്നത്. എനിക്കങ്ങനെ മനുഷ്യരെ നോക്കിക്കൊണ്ടാണെങ്കിൽ 1000 പ്രാവശ്യം എനിക്ക് പിന്മാറിപ്പോവാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പിന്മാറ്റത്തിൻ്റെ പണവും വേണ്ട, അവരുടെ പ്രശംസയും വേണ്ട, എനിക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കണം എന്നൊരൊറ്റ ചിന്ത മാത്രമേ എനിക്കുള്ളൂ. ഞാനൊരു വലിയ പ്രവാചകനൊന്നുമല്ല, പ്രവാചകന്മാരുടെ ശിഷ്യനുമല്ലെന്ന് പറഞ്ഞ പോലെ ഞാനൊരു സാധാരണ ക്രിസ്ത്യാനിയാണ്. നിങ്ങളെന്നെ പലപ്പോഴും കാണുമ്പം സുവിശേഷകൻ എന്ന് വിളിച്ചാൽ മതി, ഞാൻ എന്തോ ഒന്ന് വിളിയേക്കും. ഞാൻ ബിഷപ്പാകാനും ആഗ്രഹിക്കുന്നില്ല, എനിക്ക് സ്ഥാനം വേണ്ട, മാനം വേണ്ട, കർത്താവ് തരുന്നത് മാത്രം മതി. ഞാൻ പ്രവചനം പറയാൻ പോവുകയാണ്, അത് അത് മറ്റൊന്നുമല്ല, താമസം ഇനി ആ കർത്താവ് വരും. ഡേറ്റ് മാത്രം എന്നോട് പറഞ്ഞിട്ടില്ല, അതിൻ്റെ സാഹചര്യ തെളിവുകളെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ പത്രങ്ങളെടുത്ത് വായിച്ച് നോക്ക്, ഗസ കേന്ദ്രമാക്കിക്കൊണ്ട് ലക്ഷങ്ങളെ കൊന്നൊടുക്കുകയാണ്. ആർക്കും കണ്ണുനീരുമില്ല, പ്രയാസവുമില്ല, പ്രയാസവുമില്ല. ഈ ദിനങ്ങളിൽ ഒന്നിൽ ലോകരാഷ്ട്രങ്ങൾ ഇങ്ങനെ ഇണങ്ങിയും ഇണങ്ങിയും നീങ്ങുന്ന ഈ സമയത്ത് നനയാത്ത നേരത്തിൽ വിശുദ്ധന്മാരെ ചേർക്കുവാനായിട്ട് കർത്താവ് തൻ്റെ ദൂതന്മാരുമായി വരും. അത് ഇന്ന് രാത്രിയായിരുന്നെങ്കിൽ വളരെ ഭാഗ്യം. ഇത് ഇത് ലഹരി പിടിച്ച ശാപ വിശുദ്ധൻ പാടിയത് കർത്താവിയെ നീ വരണേന്ന്. കർത്താവ് മറുപടി പറഞ്ഞ് ഞാൻ വേഗം വരുന്നതാണ്. കള്ളം പറയാത്ത ഒരു കർത്താവ് തന്ന വാഗ്ദത്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കാര്യം ക്രമീകരിച്ചത് ഗുഡ് ന്യൂസ് വീക്കിലിയാണ്. പെന്തക്കോസ്ത് സഭകളുടെ ഐക്യവേദി എന്ന നിലയിലെ പെന്തക്കോസ്ത് സഭകളുടെ ഒരു പൊതു സ്വത്തായിരിക്കുന്ന ബഹുമാനപ്പെട്ട കാനയച്ചന് ഗുഡ് ന്യൂസിൻ്റെ പ്രവർത്തനത്തോട് ചേർന്നുള്ളതായ ഒരു ദീർഘകാല യാത്ര ചെയ്തിട്ടുണ്ട്. ഗുഡ് ന്യൂസിൻ്റെ വായനക്കാർക്കും ഗുഡ് ന്യൂസിൻ്റെ പ്രവർത്തകർക്കും വേണ്ടതായ പ്രത്യേകമായ ചില വാക്കുകൾ അച്ഛനൊന്ന് ഓർമ്മിപ്പിക്കുന്നത് ഞങ്ങളുടെ കേൾവിക്കാർക്കും വായനക്കാർക്കും ഒക്കെ അനുഗ്രഹമായിരിക്കും. ശ്രീ മാത്യു സാറേ, എനിക്ക് വളരെ പ്രിയങ്കരനായ ഒരു ദേവദാസനാണ്. അദ്ദേഹം ഒരു നല്ല സാഹിത്യകാരനുമാണ്, ഒന്നാന്തരം സുശേഷനുമാണ്. ഇത് ക്രമീകരിച്ച എൻ സി കുര്യൻ സെയിം അതുപോലെ തന്നെയാണ്. അങ്ങനെ ഞാൻ സ്നേഹിക്കുന്ന സ്റ്റാഫ് ആയിരുന്നു. അവരിൽ പലരും എത്താങ്കിലേക്ക് പോയി. ഇടയ്ക്ക് പറയട്ടെ, ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ എനിക്കും ജീവനാണ്. മാസി സാറ് എന്നെ കാണാൻ വന്നിരുന്നു, ഞങ്ങളെ തമ്മിൽ ഹൃദയം പകരുന്ന ഒരു അനുഭവമുണ്ട്. ദൈവം ആ പ്രസ്ഥാനത്തെയും അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി, ദേഹരക്ഷയ്ക്കും അതിലുപരി ആത്മരക്ഷയ്ക്കും ഉപകരണങ്ങളാക്കി ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അച്ഛൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും സഹോദരങ്ങളെക്കുറിച്ചുമൊക്കെ ഒന്നുകൂടെ ഒന്ന് വിശദമായിട്ട് അച്ഛനൊന്ന് വ്യക്തമാക്കിയാൽ. ഞാൻ വിശ്വാസനാണ് ഏറ്റതിന് ശേഷം എൻ്റെ മാതാപിതാക്കന്മാരെ, 4 സഹോദരിമാരെ, ഭാര്യ, പിന്നെ കുഞ്ഞുങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു, അവരടക്കം ഒരു ഗ്രൂപ്പുണ്ട്. അപ്പം അന്ന് എതിരാളികൾ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങേര് പോയി വെള്ളത്തിൽ ചാടി, ബാക്കി ആ കുടുംബത്തിന് ഒറ്റയൊരു ചൂട് കുഞ്ഞു പോലും അതിൻ്റെ പുറകെ പോകത്തില്ല എന്ന് പറഞ്ഞു. ആ പഴി തീർക്കാനായിട്ട് കർത്താവ് എന്ത് ചെയ്തു, എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ പേരൻസിൻ്റെ, അതായത് ഭാര്യയുടെ മാതാപിതാക്കളും ഇങ്ങനെ അത്യാവശ്യമായിട്ട് അടുത്ത് നിൽക്കണം. എൻ്റെ അമ്മയും സ്ഥാനപ്പെട്ടതാണ്. അപ്പോൾ ആ പഴയ ദോഷം കൂടെ ഇല്ലാതാക്കാനായിട്ട് ഇവരെല്ലാം സ്നാനജലത്തിൽ കർത്താവിൻ്റെ സാക്ഷികളായി തീരുവാൻ ദൈവം ഭാഗ്യം നൽകി. അതിൻ്റെ ഒരു കൃപയല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങൾ ദൈവത്തിൽ കൂടിത്തിരിക്കുന്ന പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാവുന്നതൊക്കെ ചെയ്തുകൊണ്ട് അവരും ജീവിക്കുന്നു, അവരും സാക്ഷികളാണ്. അവരാരും മിന്മാനത്തിൽ പോയിട്ടില്ല. ഞാനും ഭാര്യയും തോട്ടക്കാട്ട് ചമ്പക്കര എന്ന സ്ഥലത്ത് താമസിക്കുന്നത്. കർത്താവ് വരുന്നതുവരെ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു കൂടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്.
നിർമ്മലയും ബാബുവും കൊച്ചുമോളെ ജിജിമോള് മൂന്ന് പേരുടെ കുടുംബങ്ങൾ. എനിക്ക് ഈ ബോധ്യം കർത്താവ് തന്നപ്പോൾ ആ ബോധ്യം അതേ നിമിഷത്തെ എല്ലാവർക്കും കിട്ടണമെന്നില്ല. ആ സത്യമാണ് ഞങ്ങളുടെ കുടുംബജീവിതത്തിലും പ്രതിഫലിച്ചത്. വലിയ താമസം കൂടാതെ ഞങ്ങൾ ചിതറി പോകുമെന്ന് അനേകം പ്രവചിച്ചതായ അനുഭവം ദൈവം തിരിച്ചിട്ടു. എൻ്റെ കൂട്ടാളിയായ പ്രിയപ്പെട്ട തങ്കമ്മ എന്ന പെറ്റ്നെയും അറിയപ്പെടുന്ന എലിയാമ്മ താന് വിശ്വാസനാനും ഏൽക്കുവാൻ കർത്താവ് ഭാഗ്യം കൊടുത്തു. അതുകൊണ്ട് ആ നിന്നങ്ങ് മാറി. പിന്നെ തൻ്റെ മാതാപിതാക്കൾ എൻ്റെ പേരൻസ് ഇൻ ലോ അവർ ഇതിലേക്ക് വരികയില്ലെന്ന് ഒത്തിരി പേര് പ്രവചിച്ചു. ഒരു ഞായറാഴ്ചത്തെ ആരാധനയിൽ അവരും സ്നാനപ്പെട്ടു. പിന്നെ കുഞ്ഞുങ്ങൾ മൂന്ന് പേര് അവർ മൂന്ന് പേരും സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ടത് കൊണ്ട് മാത്രം വിജയമാണെന്ന് ഞാൻ പറയുന്നില്ല. എന്തിലും ആ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്ന വിഷയത്തിലും ദൈവം ഞങ്ങളോട് കരുണ കാണിച്ചു. ആ നിന്ന ഉരുടെ കല്ല് ഉരുട്ടിക്കളഞ്ഞു. അതുകൊണ്ട് ശേഷിക്കാൻ പല കാര്യങ്ങൾ കാണുമായിരിക്കും. സാത്താന് ഒരു തരത്തിലും ഇടം കൊടുക്കാതെ കർത്താവിനെ പ്രസാദിപ്പിച്ച് പോകാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. ഞാനൊരു കാര്യം നിങ്ങൾ പറയാം, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുകൂടെ നിങ്ങൾ നിയമിക്കുന്നത് നല്ലതാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ഉപദേശപരമായിട്ടുള്ളൊരു കാര്യം ബോധ്യപ്പെടുന്നത് വരെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. കുടുംബകലഹം ഉണ്ടാകരുത്, കുടുംബകലഹം ഉണ്ടാകരുത്. ഞങ്ങളുടെ കുടുംബത്തിൽ സത്യമായിട്ടും ഒരു ഏതെങ്കിലും ലൗകിക കാര്യത്തിന് വേണ്ടി അടിപിടിയോ ബഹളമോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരു അവകാശവാദവും നടത്തിയിട്ടില്ല. അതൊക്കെ സഹിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ശോധനകളൊക്കെ വരുമ്പോഴും കർത്താവിൻ്റെ പാദത്തിൽ വെച്ച് നിലവിളിക്കല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അതിനെല്ലാം പരിഹാരം തന്ന് ഇന്നുവരെയും കർത്താവ് നടത്തുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കർത്താവ് വരുവാൻ താമസമെങ്കിൽ അവരുടെ ഭാവിക്ക് വേണ്ടിയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് നിങ്ങളോട് കെഞ്ചി അപേക്ഷിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ചിന്തകൾ, ഹൃദയസ്പർക്കായ നിലയിൽ നമ്മെ തൊട്ടുകൊണ്ടിരുന്ന അനുഭവങ്ങളുടെ ഒരു വേറിട്ടതായ ചിത്രമായിരുന്നു ഈ ചില മിനിറ്റുകൾ നമുക്ക് സമ്മാനിച്ചത്. ഇപ്പോഴും ഓർമ്മകൾക്ക് യാതൊരു തെറ്റുമില്ല. കൃത്യം കൃത്യമായിട്ട് ആ ഓർമ്മകൾ പ്രിയപ്പെട്ട അച്ഛൻ്റെ ഓർമ്മയിൽ നിന്ന് നാവിലേക്ക് വരികയും നമുക്കതെല്ലാം അനുഗ്രഹമായി തീർന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ചില മാസങ്ങൾക്ക് മുമ്പ് രോഗാവസ്ഥയിലൊക്കെ ആയപ്പോഴും അവിടെ നിന്നും കർത്താവിൻ്റെ അത്ഭുതകരമായ സൗഖ്യം അനുഭവിച്ച് ഇത്ര കൃപയോടെ നിർത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപ, ബഹുമാനപ്പെട്ട അച്ഛനോടുകൂടെയും അമ്മാമയോടുകൂടെയും കുഞ്ഞുങ്ങളോടുകൂടെയും ഈ കുടുംബത്തോടുകൂടെ ഉണ്ടായിരുന്നു. അച്ഛനെ ഏറെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന കേരളത്തിലെ സുവിശേഷ പ്രേമികൾക്ക് അച്ഛൻ്റെ എഴുത്തുകളും അച്ഛൻ്റെ പ്രസംഗങ്ങളും അച്ഛൻ്റെ ഓരോ നിർദ്ദേശങ്ങളും ഏറ്റവും വിലപ്പെട്ടതാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ ചിന്തകൾ, ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിലൊരു വ്യക്തമായ ഇമ്പാക്റ്റ് നൽകും. സുവിശേഷത്തിന് വേണ്ടി സമ്പൂർണമായി സമർപ്പിക്കുവാനും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും ഈ ശുശ്രൂഷ, ഈ വാക്കുകൾ പ്രയോജനപ്പെടും എന്നതിന് സംശയമില്ല. സർവശക്തനായ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ളതായ പ്രത്യേകമായ നന്ദി ഗുഡ് ന്യൂസ് വാരികയുടെ പേരിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.